നമസ്കാരം ഏഴാഴ്ച നീണ്ടുനിന്ന റാലിക്കു ശേഷം ഇന്ത്യൻ മാർക്കറ്റ് വീക്ക്ലി ബേസിസിൽ കഴിഞ്ഞ ആഴ്ച പൂജ്യം പോയിന്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് ക്ലോസിംഗ് നൽകി കഴിഞ്ഞ ആഴ്ച ഏറ്റവും മോശം പെർഫോമൻസ് കാഴ്ചവെച്ചത് നിഫ്റ്റി പി എസ് യു ബാങ്ക് ആയിരുന്നു പി എസ് യു ബാങ്ക് മൂന്ന് ശതമാനം ഇടിഞ്ഞു നിഫ്റ്റി മീഡിയ വീക്ക്ലി ബേസിസിൽ രണ്ട് ശതമാനവും ഓട്ടോ ഇൻഡെക്സ് ഒന്നേ പോയിന്റ് നാല് ശതമാനവും നിഫ്റ്റി മെറ്റൽ ഒരു ശതമാനവും ഇടിഞ്ഞു അതേസമയം എഫ് എം സി ജി ഫാർമ തുടങ്ങിയ സെക്ടറുകളിൽ ബൈയിങ് മൊമെന്റും കാണാൻ സാധിച്ചു ഈ രണ്ട് ഇൻഡസുകളും ഒരു ശതമാനം ഉയർന്നു കഴിഞ്ഞ ആഴ്ച എഫ്ഐ എസ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിലായിരുന്നു കഴിഞ്ഞ ആഴ്ച മാത്രം ആറായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ഒൻപതിനായിരത്തി തൊണ്ണൂറ്റിമൂന്ന് കോടിയുടെ ബൈംഗ് നടത്തി മന്ത്ലി ബേസിൽ എഫ്ഐ എസും ഡി ഐ എസും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിംഗ് സൈഡിലാണ് എഫ്ഐ എസ് ഡിസംബർ മാസത്തിൽ മാത്രം ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി പത്ത് കോടിയുടെ ബയ്യങ്ങും ഡി എ എസ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയുടെ ബയ്യങ്ങുമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത് നിഫ്റ്റിയുടെ പ്രധാന ലെവലുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം ടെക്നിക്കൽ അനാലിസിസിന്റെ ഭാഗമായി മന്ത്ലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ലോങ് ടൈമിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബുള്ളിഷ് ട്രെൻഡ് ഇൻഡ് ആക്ട് ആണ് എന്ന സൂചനയാണ് മന്ത്ലി കാൻഡിൽ പാറ്റേണിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിസംബർ മാസത്തിലും ഹെവി ബൈയിങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബുള്ളിഷ് കാൻഡൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാൽ വീക്ക്ലി ബേസിസിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു ഡോജി കാൻഡിൽ മാർക്കറ്റിൽ ഒരല്പം കൺഫ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ഇടിഞ്ഞതും അതിനുശേഷം മാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടായ റിക്കവറിയും ഈ നെഗറ്റീവ് ക്ലോസിംഗ് മൂലമാണ് മാർക്കറ്റ് വീക്ക്ലി ബേസിസിൽ ഒരു ഡോജി കാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഡെയിലി കാൻഡിൽ പരിശോധിച്ചാൽ മാർക്കറ്റ് ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏഴാഴ്ചയിലെ റാലിക്ക് ശേഷം മാർക്കറ്റിലെ ബൈയിങ് മൊമെന്റും ഏറെക്കുറെ എക്സോസ്റ്റ് ആയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച നമ്മൾക്കൊരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ ഇരുപത്തൊന്നായിരം എന്ന സപ്പോർട്ടും ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് എന്ന റെസിസ്റ്റൻസിനും ഇടയിലാണ് മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ് നടത്തുന്നത് വീക്കിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന ഗ്യാപ്പായ ഇരുപതിനായിരത്തി ഇരുന്നൂറിനും ഇരുപതിനായിരത്തി അഞ്ഞൂറിനും ഇടയിലുള്ള ഗ്യാപ്പ് ഫിൽ ഫില്ലാകാത്തിടത്തോളം കാലം ഇന്ത്യൻ മാർക്കറ്റിൽ ബയോൺ ഡിപ്പെന്ന ബയോൺ ഡിപ്പെന്ന ട്രെൻഡിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി വരുന്ന ആഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രധാന സപ്പോർട്ട് ഇരുപത്തൊന്നായിരത്തി അൻപത് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ് തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി അൻപതിന് മുകളിൽ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി അൻപത് തുടങ്ങിയ ലെവലുകളിലേക്കുള്ള മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം മറ്റ് ഫാക്ടറികളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിന് അനുകൂലമാണ് ഡോളർ ഇൻഡെക്സ് നൂറ്റിമൂന്നിൽ നിന്നും ഇടിഞ്ഞ് നൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യത്തിൽ എത്തിയിരിക്കുന്നു ഇത് ഇന്ത്യൻ മാർക്കറ്റിന് വളരെയധികം അനുകൂലമാണ് ക്രൂഡിന്റെ വില എഴുപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം ഡോളർ പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം ഇന്ത്യ വിക്സ് അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഫിയർ ഫാക്ടറിൽ ഒരല്പം വർധന ഉണ്ടായി ഇന്ത്യ വിക്സ് പതിമൂന്ന് പോയിന്റ് അഞ്ചിനടുത്തെത്തി എന്നാലും ഇന്ത്യ വിക്സ് പതിനഞ്ചിന് താഴെ നിൽക്കുന്നത് മാർക്കറ്റിൽ ബയേഴ്സിന് അനുകൂലമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഇനി നമ്മൾക്ക് വരുന്നാഴ്ച ട്രേഡിംഗിന് വേണ്ടി പരിഗണിക്കേണ്ട ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം വരുന്നാഴ്ച മാർക്കറ്റ് റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ ഐ ടി ഫാർമ കെമിക്കൽ സെക്ടറിലെ സ്റ്റോക്കുകളിലായിരിക്കും ഉയർന്ന ബൈ മൊമെന്റും വരാൻ സാധ്യത ഐ ടി ഇൻഡെക്സ് തന്നെ ബ്രേക്കൌട്ടിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ഐ ടി ഇൻഡെക്സ് നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ റൌണ്ടിങ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വരികയും ഇൻഡെക്സ് തന്നെ ബ്രേക്ക്ഔട്ടിന് തയ്യാറെടുക്കുകയുമാണ് ഈ അവസരത്തിൽ ഐ ടി സെക്ടറിൽ നിന്നും സ്വിംഗ് ഗ്രേഡിന് വേണ്ടി പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്കാണ് വിപ്രോ വിപ്രോ എന്ന സ്റ്റോക്ക് ഒന്നര വർഷം നീണ്ടു നിന്ന കൺസോൾട്ടേഷൻ റേഞ്ചിൽ നിന്നും ബ്രേക്കൌട്ട് നൽകിയിട്ടുണ്ട് നാനൂറ്റി അൻപതായിരുന്നു സ്റ്റോക്കിൻ്റെ ബ്രേക്ക്ഔട്ട് റേഞ്ച് അവിടെ നിന്നും സ്റ്റോക്ക് നാനൂറ്റി അറുപത്തൊന്നിനടുത്ത് ക്ലോസിംഗ് നൽകി ഇവിടെ നിന്നും നാനൂറ്റി അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് തുടങ്ങിയ ടാർഗറ്റുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നാനൂറ്റി നാൽപ്പതിൻ്റെയോ നാനൂറ്റി മുപ്പത്തഞ്ചിൻ്റെയോ സ്റ്റോപ്പ് ലോസ് സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് റൌണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ വരാനും പൊസിഷണൽ ട്രേഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയും ചിലപ്പോൾ വിപ്രോ എന്ന സ്റ്റോക്ക് നൽകിയേക്കും രണ്ടാമത്തെ സ്റ്റോക്ക് ദീപക് നൈട്രേറ്റ് വിപ്രോ പോലെ തന്നെ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് ലെവലിൽ നിന്നും ബ്രേക്ക്ഔട്ട് നൽകിയ ഒരു സ്റ്റോക്കാണ് ദീപക് നൈട്രേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ആയിരുന്നു സ്റ്റോക്കിന്റെ ബ്രേക്ക്ഔട്ട് റേഞ്ച് അവിടെ നിന്നും രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ചിനടുത്ത് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകി വരും ദിവസങ്ങളിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെന്റം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് തുടങ്ങിയ ടാർഗറ്റുകളാണ് ദീപക് നൈട്രേറ്റിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് ദീപക് നൈട്രേറ്റും ഒന്നര വർഷം നീണ്ടുനിന്ന കൺസോളിഡേഷൻ റേഞ്ചിൽ നിന്നും ബ്രേക്ക്ഔട്ട് ഔട്ട് നൽകിയ ഒരു സ്റ്റോക്കാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ദീപക് നൈട്രേറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്